നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് അഴിമതിയുടെയും കള്ളപ്പണത്തിൻ്റെയും സ്വാധീനം ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന ചരിത്രപരമായ പരിഷ്കാരങ്ങൾ രാജ്യത്ത് വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചു മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം നേരിടുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ബാങ്കുകളുടെ കിട്ടാക്കടം കോടിക്കണക്കിന് രൂപയുടെ കിട്ടാക്കടം രാജ്യത്തെ ബാങ്കുകളുടെ പ്രവർത്തനത്തെയും അവയുടെ ലാഭത്തെയും ദോഷകരമായി ബാധിച്ചിരുന്നു രാജ്യത്തെ വ്യവസായികൾക്ക് അനായാസം ബാങ്ക് വായ്പ ലഭിക്കുന്നതിനെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെയും ഇത് ബാധിച്ചു പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മോദി സർക്കാർ രാജ്യത്തിന് നൽകിയ മികച്ച പരിഹാരമായിരുന്നു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് കോഡ് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന പാപ്പർ ഹർജിയുമായി ബന്ധപ്പെട്ട നിയമം വർഷങ്ങളോളമുള്ള കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുന്നതും ബാങ്കുകളെയും വായ്പ എടുത്തവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നതുമായിരുന്നു ഇരു കൂട്ടർക്കും യാതൊരു പ്രയോജനവും ഈ നിയമം കൊണ്ടുണ്ടാകുന്നില്ല അവിടെയാണ് പുതിയ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് റെപ്സി കോഡിൻ്റെ പ്രസക്തി സമയബന്ധിതമായി ഒരാളുടെ ബാധ്യതയിൻമേൽ സാധ്യമായതിൽ ഏറ്റവും നല്ല പരിഹാരമുണ്ടാക്കാൻ ഈ നിയമത്തിന് കഴിയുന്നു കടബാധ്യത കാരണം ബുദ്ധിമുട്ടിലായ കമ്പനികൾ ഏറ്റെടുത്ത് മറ്റൊരു പ്രൊമോട്ടർക്ക് കൈമാറുന്നതുൾപ്പെടെ അങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ ഉള്ളതിനാൽ ഇൻസോൾവെൻസി രംഗത്ത് രാജ്യം അന്താരാഷ്ട്ര നിലവാരമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു കോർപ്പറേറ്റ് കമ്പനികൾക്കും ചെറുകിട സംരംഭകർക്കും വളരെ സഹായകരമായ ഒരു നിയമനിർമ്മാണമാണിത് കേരളത്തിലുൾപ്പെടെ നിരവധി കടബാധ്യത കമ്പനികൾ കടം കൊണ്ട് പ്രവർത്തിക്കാനാകാത്ത കമ്പനികൾ ഈ നിയമത്തിൻ്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഉൽപാദനത്തിൽ കുറവുണ്ടാകാതെ തൊഴിലുകൾ നഷ്ടപ്പെടുത്താതെ കടബാധിത സംരംഭങ്ങളും രാജ്യത്ത് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങളടക്കം പലരും ഈ മാറ്റം കാണുന്നില്ല പൊതുസമൂഹത്തിൽ അത് ചർച്ചയാകുന്നുമില്ല കടബാധ്യത കാരണം നിരവധി ആത്മഹത്യകൾ നടക്കുന്ന ഈ സമൂഹത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം ഒരു മികച്ച പരിഹാരമാണ് ഈ നിയമത്തെക്കുറിച്ചുള്ള അറിവ് പൊതുസമൂഹത്തിന് അവശ്യം ഉണ്ടാകേണ്ടതുമാണ് സമൂഹത്തിൽ താഴെ തട്ടിലുള്ള ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഇടപെടുന്ന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തിൻ്റെ വിശദാംശങ്ങൾ തത്തുമൂസിൻ്റെ എഫ് ക്യു എന്ന പരിപാടിയിൽ ഈ രംഗത്തെ വിദഗ്ധനും അഭിഭാഷകനും പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറുമായ അഡ്വക്കേറ്റ് പ്രതാപ് പിള്ളെ വിശദീകരിക്കുന്നു അഡ്വക്കേറ്റ് പ്രതാപ് പിള്ളയുമായുള്ള അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം നാളെ വൈകുന്നേരം എട്ട് മണിക്ക് തത്തുമൈ ന്യൂസിൽ കാണാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്